എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിലേക്ക് സ്വാഗതം നിലവിൽ അംഗീകരിക്കപ്പെട്ട ആശയങ്ങൾക്കെതിരായി ഉയർന്നു വരുന്നതെന്തോ അതെല്ലാം വിവാദമായി മാറാറുണ്ട് തർക്കത്തിന് ആസ്പദമായ കാര്യം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും പുസ്തകങ്ങളുടെ കാര്യവും ഇതിൽ നിന്ന് വിഭിന്നമല്ല വിവാദത്തിൻ്റെ നിഴൽ വീണ പത്ത് പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇന്ന് കൂട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് കൂട്ടിനെത്തുന്ന വിവാദങ്ങൾ വിപണിയിൽ വിലമതിക്കാനാവാത്ത മൂല്യം ഇത്തരം പുസ്തകങ്ങൾക്ക് സമ്മാനിക്കാറുമുണ്ട് ഒന്ന് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ പ്രണയത്തിൻ്റെ രാജകുമാരി ആത്മകഥ എഴുതുമ്പോൾ പ്രണയത്തെ മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ് എഴുത്തിലും ജീവിതത്തിലും എന്നും വിവാദങ്ങളുടെ സഹയാത്രികയായിരുന്നു നീർമാതലപ്പൂവിൻ്റെ ആത്മസഖി നീർമാതലപ്പൂവിൻ്റെ സൗരഭ്യമായിരുന്നു അവരുടെ വരികൾക്ക് സങ്കല്പത്തിലും യാഥാർത്ഥ്യത്തിലും ഒരുപോലെ അവർ രമിച്ചു തുറന്നെഴുത്തിൻ്റെ പേരിൽ പല കോണിൽ നിന്നും വിമർശനങ്ങളുടെ പെരുമഴ പെയ്തെങ്കിലും കപട സദാചാരത്തിൻ്റെ മുഖംമൂടിയണിഞ്ഞ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച വായിച്ചു കൊണ്ടിരിക്കുന്ന കൃതിയാണ് മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ മാധവിക്കുട്ടി ആമി കമലാദാസ് കമലാ സുരയ്യ എന്നീ പേരുകളിലെല്ലാം വായനക്കാരുടെ മുൻപിൽ അവരെത്തി സദാചാരമെന്ന് നമ്മുടെ ഇടയിൽ വ്യവഹരിക്കപ്പെടുന്നതിനെ അവഗണിക്കാനും ആദരിക്കാതിരിക്കാനും ഞാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട് അതിൻ്റെ അസ്ഥി വാരം ചീഞ്ഞളിഞ്ഞു പോകുന്ന ശരീരമാണ് എന്ന് ധീരതയോടെ പറഞ്ഞു വയ്ക്കാൻ ലോകത്തോളം വളർന്ന കഥാകാരിക്ക് മാത്രമേ കഴിയൂ രണ്ട് ധർമ്മ പുരാണം ഒ വിജയൻ കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ നെഞ്ചോട് ചേർത്ത് ഇതിഹാസങ്ങളുടെ ഇതിഹാസകാരൻ എന്നുഘോഷിക്കുമ്പോഴും നല്ലൊരു വിഭാഗം വായനക്കാർ മാറ്റി നിർത്തിയ കൃതിയാണ് ഒ വി വിജയൻ്റെ ധർമ്മ എന്ന നോവൽ സ്വേച്ഛാധിപതിയായ പ്രജാപതിയും അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും മറയില്ലാത്ത രതിയും വിവാദത്തിൻ്റെ കൊടുങ്കാറ്റികൾ തന്നെ സൃഷ്ടിച്ചു രാഷ്ട്രീയത്തിൻ്റെയും ഭരണത്തിൻ്റെയും നെറുകേടുകളെ തുറന്നുകാട്ടിയ ധർമ്മ പുരാണം ആക്ഷേപഹാസ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി ഒരു കൂട്ടം വായനക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ധർമ്മപുരാണത്തോട് ഐത്യം കാണിച്ച് മാറ്റി നിർത്തുക തന്നെ ചെയ്തെന്ന് പറയാം മൂന്ന് ഞാൻ ലൈംഗിക തൊഴിലാളി നളിനി ജമീലിയുടെ ആത്മകഥ ഞാൻ ലൈംഗിക തൊഴിലാളിയാണെന്ന് ഏറ്റുപറഞ്ഞ നളിനി ജമീലിയുടെ ആത്മകഥ നെറ്റി ചുളിച്ച് നെഞ്ചിടിപ്പോടെയാണ് മലയാളി വായിച്ചു തീർത്തത് തുറന്നു സമ്മതിക്കാൻ ഒരിക്കലും മലയാളിയുടെ ആത്മാഭിമാനം തയ്യാറാകില്ലെങ്കിലും മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച ആത്മകഥയാണ് നളിനി ജമീലിയുടെ ആദ്യ ആത്മകഥയ്ക്ക് ലഭിച്ച വൻ സ്വീകരിതയാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം ആത്മകഥയുടെ രണ്ടാം ഭാഗമായി എൻ്റെ ആണുങ്ങൾ എന്ന കൃതി പ്രസിദ്ധീകരിക്കാൻ അവരെ സജ്ജമാക്കി തീർത്തത് പുസ്തകങ്ങൾ വിവാദത്തിൻ്റെ കൊടുമുടി കയറുക തന്നെ ചെയ്തു നാല് മീശ എസ് ഹരീഷ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വിവാദത്തിൽപ്പെട്ട് പിൻവലിക്കേണ്ടി വന്ന നോവലാണ് എസ് ഹരീഷിൻ്റെ മീശ ഹിന്ദുവിരുദ്ധ പ്രസ്താവന നോവലിലുണ്ട് എന്നതായിരുന്നു വിവാദ ഹേതുവായി കണക്കാക്കിയത് അരനൂറ്റാണ്ടു മുമ്പത്തെ കേരളത്തിൻ്റെ ജാതി ജീവിതത്തിൽ ദളിത് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഹരീഷിൻ്റെ ആദ്യ നോവലായിരുന്നു മീശ സമൂഹ മനസ്സ് പാകമാകുമ്പോൾ നോവൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുമെന്ന് ഹരീഷ് പറഞ്ഞുവെച്ചു നോവലിൻ്റെ പൂർണ്ണരൂപം ഡി സി ബുക്സ് പിന്നീട് പ്രസിദ്ധീകരിച്ചു വിവാദങ്ങളുടെ പേരിൽ ഒരു പുസ്തകം നിരോധിക്കേണ്ടതില്ലെന്ന സുപ്രീം കോടതി വിധിയും ഹരീഷിൻ്റെ മീശയ്ക്ക് സഹായകമായി തീർന്നു അഞ്ച് ആമി സിസ്റ്റർ ജസ്മി മതം ഉപേക്ഷിച്ചത് ഒപ്പം ഭഗവാൻ കൃഷ്ണനോടൊപ്പമാണ് എന്ന് മാധവിക്കുട്ടിക്ക് പറയാമെങ്കിൽ താൻ സഭവിട്ടത് തൻ്റെ മണവാളിനായ യേശുവിൻ്റെയും മാതാവായ കന്യാമറിയത്തിൻ്റെയും കൈപിടിച്ചാണെന്ന് അവകാശപ്പെട്ടാണ് ഒരു കന്യാസ്ത്രീയുടെ ആത്മകഥയായ ആമി വായനക്കാരുടെ മുന്നിലെത്തിയത് മനോരോഗ ചികിത്സയ്ക്ക് വിധേയമാകാൻ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ സ്വബോധം തനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തെളിയിക്കാനാണ് ആമേൻ എഴുതിയതെന്നുകൂടി സിസ്റ്റർ ജസ്മി പറയുന്നു നിഷ്കളങ്കതയുടെയും സമാധാനത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും വിളനിലമായി കണക്കാക്കപ്പെട്ടിരുന്ന കന്യാസ്ത്രീ മഠങ്ങളിൽ കന്യാസ്ത്രീകൾ നേരിടേണ്ടി വരുന്ന അവഗണന അഴിമതി അസന്മാർഗീയ കഥകൾ അധ്യാപിക കൂടിയായ സിസ്റ്റർ ജസ്മി ഏറ്റെടുത്തപ്പോൾ ഞെട്ടലോടെയാണ് വായനക്കാർ ആമീൻ വായിച്ചു തീർത്തത് ആദ്യ വർഷത്തിൽ തന്നെ പതിനൊന്ന് പതിപ്പുകൾ ആമീൻ വിറ്റഴിഞ്ഞു തിരസഭയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ശക്തമായ ആയുധമായി ആമീൻ മാറി ആത്മകഥയുടെ രണ്ടാം ഭാഗമായി വീണ്ടും ആമീൻ വരുന്നു എന്നറിവ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊടുത്തുന്നുണ്ട് ആര് കർത്താവിൻ്റെ നാമത്തിൽ സിസ്റ്റർ ലൂസി കളപ്പൊരയ്ക്ക് സഭയ്ക്കെതിരല്ല സഭയുടെ ശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നതെന്ന പേരിൽ കടന്നുവന്ന കൃതി സമകാലീന മലയാളം എന്ന മാസികയിലാണ് ആത്മകഥയുടെ ആദ്യ ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചത് പിന്നീട് ആത്മകഥയുടെ പൂർണരൂപം ഡി സി ബുക്സ് പ്രസാധകരായി വായനക്കാരുടെ കൈകളിലെത്തിച്ചു ഒരു കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാരത്തോടെ കടന്നുവന്ന കർത്താവിൻ്റെ നാമത്തിൽ എന്ന കൃതി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുന്ന അവസ്ഥയാണ് പിന്നീട് കണ്ടത് എങ്കിലും വിവാദ പുസ്തക പട്ടികയിൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എന്ന പുസ്തകത്തിനും സ്ഥാനം നൽകാതിരിക്കാനാവില്ല ഏഴ് വിലാപുരങ്ങൾ ലിസി ജോയ് തൃശ്ശൂർ തട്ടകമായി രചിച്ച ലിസി എന്ന എഴുത്തുകാരിയുടെ മനോഹരമായ നോവലാണ് വിലാപുരങ്ങൾ തൃശ്ശൂർ കേന്ദ്രീകൃതമായ കഥയും കഥാപാത്രങ്ങളുമായി സൂപ്പർ ഹിറ്റ് പദവിയിലെത്തിയ സിനിമയാണ് പുറിഞ്ചുമറിയൻ ജോസ് ഇവ തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ പൊറിഞ്ചുമറിയം ജോസ് എന്ന സിനിമയുടെ കഥാതന്തുവും കഥാപാത്രങ്ങളും വിലാപ്പുറങ്ങൾ എന്ന തൻ്റെ നോവലാണെന്നും പലവട്ടം തിരക്കഥ മാറ്റിയെഴുതിച്ച് പിന്നീട് സിനിമയിൽ നിന്ന് ചതിച്ച് ഒഴിവാക്കുകയായിരുന്നെന്നുമുള്ള ആരോപണം എഴുത്തുകാരിൽ നിന്ന് ഉയർന്നതോടെയാണ് നോവൽ വിവാദ പട്ടികയിൽ ഇടം പിടിക്കുന്നത് വിലാപുറങ്ങളെ വായനക്കാരും പൊറിഞ്ചുമറിയം ജോസിനെ പ്രേക്ഷകരും സ്വീകരിച്ചതാണ് വിവാദത്തിൻ്റെ മറുപുറം എട്ട് കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല നടി ലക്ഷ്മിപ്രിയയുടെ ആത്മകഥയാണ് കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്ന പുസ്തകം ഒരു നടിയുടെ ആത്മകഥയെന്ന് പറയുമ്പോൾ സാധാരണ വായനക്കാർ പ്രതീക്ഷിക്കുന്നതുപോലുള്ള വിവാദങ്ങളോ മസാല ചേരുവകളോ ഒന്നുമില്ലാത്ത ഒരു ഓർമ്മ പുസ്തകം പക്ഷേ പുസ്തകം വിവാദ പട്ടികയിൽ ഇടം പിടിച്ചില്ലെങ്കിലും തലക്കെട്ടിൻ്റെ പേരിൽ വിവാദത്തിൽപ്പെട്ടു ലക്ഷ്മിപ്രിയയുടെ പുസ്തക പ്രകാശന ചടങ്ങുകൾ കഴിഞ്ഞ് മാസങ്ങൾക്കകം ഇതേ തലക്കെട്ടിൽ പി വി ഷാജികുമാറിൻ്റെ കഥകൾ ഇതേ തലക്കെട്ടോടെ രംഗത്തെത്തിയപ്പോഴായിരുന്നു അത് മലയാള സാഹിത്യത്തിലെ തലക്കെട്ട് ദാരിദ്ര്യം അങ്ങനെ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തി ഒമ്പത് അറ്റ പോകാത്ത ഓർമ്മകൾ പ്രൊഫസർ ടി ജെ ജോസഫ് പൊള്ളുന്ന ജീവിതാനുഭവങ്ങൾ പുസ്തക രൂപത്തിലാക്കിയപ്പോൾ അത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകളായി മാറി വിവാദങ്ങൾക്ക് വിഷയമായ സ്വന്തം ജീവിതം പകർത്തിയെഴുതിയപ്പോൾ കൈവെട്ടും കോളേജ് മാനേജ്മെൻ്റ് പിരിച്ചുവിടലും ഭാര്യയുടെ ആത്മഹത്യയും തുടർന്നുള്ള ജീവിതവും വായനക്കാർക്ക് പൊള്ളുന്ന ഓർമ്മകളായി മാറി വിവാദങ്ങളുടെ തിരിശേഷിപ്പ് പോലൊരു പുസ്തകം അതാണ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ ആ കണ്ണാടി കണ്ണാടിക്കാഴ്ചകൾ വായനക്കാരെ വേദനിപ്പിക്കും തീർച്ച പത്ത് ശ്യാമ കവി പ്രഭാവർമ്മ ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ച കൃതി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപാന പുരസ്കാരം ലഭിച്ചതോടെ വിവാദങ്ങൾക്ക് വഴിമാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ശ്രീകൃഷ്ണനെ വികലമായി ചിത്രീകരിച്ചു എന്നതാണ് വാദമുയർത്തിയവർ കോടതിയിൽ ഹർജി സമർപ്പിച്ച് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് അങ്ങനെ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായി മാറി കവി പ്രഭാവർമ്മയുടെ ശ്യാമമാധവം ഓരോ കാലത്തും പല വിവാദങ്ങളും പല പുസ്തകങ്ങളെയും തേടിയെത്തുന്നു വിവാദങ്ങൾ വന്നു ചേർന്നതുകൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളും ബോധപൂർവം വിവാദങ്ങൾ സൃഷ്ടിച്ചെടുത്ത പുസ്തകങ്ങളും വിവാദങ്ങളെ കാത്തിരിക്കുന്ന പുസ്തകങ്ങളുമുണ്ട് കൂട്ടുകാർക്കറിയാവുന്ന വിവാദ പുസ്തകങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുന്നുള്ളോ ഇന്നത്തെ കോഫി ടൈം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അടുത്ത തവണ പുതിയൊരു പുസ്തകവുമായി ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം